ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ ക്യാപ്റ്റൻ ഏറ്റവും ലേറ്റസ്റ്റായി ഇമാം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് അർഹനായ അല്ല അർഹനാക്കിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ച് വാചാലരായ കേരളത്തിലെ സഹാക്കൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. കേവലം ഇത്തരം വിശേഷണങ്ങൾ കൊണ്ടല്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ചില വേഷങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഥ. അതെ, സർദാർജി മോദിയുടെ കഥ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിനെ പിടികൊടുക്കാതിരിക്കാനാണ് മോദി സർദാർജിയുടെ വേഷമണിയുന്നത്. ഗുജറാത്തിയായ രോഹിത് അഗർവാൾ മോദിയെക്കുറിച്ച് പറഞ്ഞ അനുഭവ കഥ ഇങ്ങനെയാണ്. നരേന്ദ്രമോദിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ എത്തിയത് ഒരു സർദാർജിയുടെ മുമ്പിൽ. മോദി എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് തനിക്കറിയില്ലെന്ന് ഉത്തരം. ഇത്രയും പറഞ്ഞ് മോദി പുറത്തുള്ള സ്കൂട്ടറിൽ കയറി അതിസാഹസികമായി രക്ഷപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെക്കുറിച്ച് നിരവധി ആളുകൾ പലതരം കഥകൾ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് BJP വളർച്ചയുടെ ഘട്ടത്തിൽ, RSSനെ ശക്തിപ്പെടുത്തുന്നതിൽ, മുഖ്യമന്ത്രിയായിരിക്കെ നാടിൻ്റെ വികസനത്തിന് തുടങ്ങി നിരവധി നിർണായക നീക്കങ്ങൾ, അങ്ങനെ പ്രധാനമന്ത്രിയുടെ സംഭാവനകൾ വലുതാണ്. പാവങ്ങളുടെ ജീവിതം അദ്ദേഹത്തിനെന്നും പ്രയാസമായിരുന്നു കാണാൻ. ആ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അദ്ദേഹം കഴിവതും പ്രയത്നിച്ചു. വിശപ്പകറ്റാൻ പാടുപെടുന്ന കുഞ്ഞുങ്ങളും ആഹാരം ലഭിച്ചാലുണ്ടാകുന്ന അവന്റെ സന്തോഷവുമാണ് ഒരു വരിയിൽ അവസാനം നിൽക്കുന്നവന്റെ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കണം. എണ്ണിത്തീരാനാവാത്ത അത്രയും കഥകളാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് ചുറ്റുമുള്ളവർക്ക് പറയാനുള്ളത്. ആ കഥ ഏവർക്കും അറിയാൻ സന്നദ്ധ സേവകർ ചേർന്ന് നിർമ്മിച്ച വെബ്സൈറ്റാണ് modistory.in. പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവ കഥകളുമാണ് ഈ വെബ്സൈറ്റിൽ ഉള്ളത്. ഇപ്പോൾ തന്നെ നൂറുകണക്കിന് അനുഭവ കഥകൾ ഇതിൽ വായിക്കുവാനും കാണുവാനും കേൾക്കുവാനുമുണ്ട്. അത്തരം അനുഭവങ്ങളുള്ള ആർക്കും അവരുടെ കഥകൾ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ പങ്കുവയ്ക്കുകയും ചെയ്യാം. അതുപോലെ മോദിയോടൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം, അങ്ങ് പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന മോദി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ ഒരു വശത്തിരുന്ന് വിമർശിച്ച് മറുവശത്തിരുന്ന് ഈ നയങ്ങൾ പിന്തുടരുന്ന കേരളത്തിലുള്ള സഖാവ് ഇതുപോലുള്ള കഥകളുണ്ടെന്ന് പറഞ്ഞു വന്നാൽ അത് ശുദ്ധ ബോറായിരിക്കുമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വേണമെങ്കിൽ ഒരു തിരുവാതിരയോ ഗാനമേളയോ ഒക്കെ ഒന്നുകൂടി നടത്തുവാണെങ്കിൽ പരിഗണിക്കാമായിരുന്നുവെന്നും അതാകുമ്പോൾ ലേശം പബ്ലിസിറ്റിയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.